വാർത്തകൾ തുടരുകയാണ്. ദേശീയപാതയിലെ മുഴുവൻ കുഴികളും ഇന്ന് നേരിട്ട് പരിശോധിക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ കൃഷ്ണ തേജ. ഇന്നലെയുണ്ടായ അപകടത്തിൽ തഹസിൽദാറോട് കളക്ടർ അടിയന്തര റിപ്പോർട്ട് തേടി. റോഡ് സേഫ്റ്റി കൌൺസിലിന്റെ അടിയന്തര യോഗം വിളിക്കും. ഇന്നലെ യുവാവിന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം കുഴി മാത്രമല്ല, മതിയായ ലൈറ്റ് ഇല്ലാത്തതും ട്രാഫിക് മാനേജ്മെന്റിന്റെ അപര്യാപ്തതയും കാരണമായെന്ന് അപകട സ്ഥലം സന്ദർശിച്ച ശേഷം കളക്ടർ പറഞ്ഞു. ആക്ഷൻ സംഭവിച്ച സ്ഥലവും ഞാൻ സന്ദർശിച്ചു. അതിനുശേഷം ഞാൻ ഉടനെ നാഷണൽ ഹൈവേ ആൾക്കാരോട് സംസാരിച്ചു. എത്ര പെട്ടെന്ന് ഈ കുഴികളെല്ലാം ഇത് ചെയ്യണമോ അത്ര പെട്ടെന്ന് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അവരും സപ്പോർട്ടിംഗ് ആണ്. സോ അതിക്ക് വേണ്ടി പെട്ടെന്ന് റോഡ് സേഫ്റ്റി കൗൺസിലിൻ്റെ ഒരു മീറ്റിംഗും ഞങ്ങൾ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിക്ക് നാളാണ് എൻ്റെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും എൻ്റെ ഡെപ്യൂട്ടി കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും എൻ്റെ കൂടെ ഒന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ഓൾറെഡി നാഷണൽ ഹൈവേനോട് സംസാരിച്ചു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജന ആലപ്പുഴയിൽ നിന്നും ചേരുന്നു. ശരണ്യ, ലോൺ തരുന്ന ആൾക്കാർ നിങ്ങൾക്ക് നന്മ വരണമെന്ന് വിചാരിച്ച് തരുന്നതൊന്നും അല്ല, അവർക്ക് ലാഭം കിട്ടണം എന്ന് വിചാരിച്ച് മാത്രമാണ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലവരാരാണ്, ചീത്ത ആൾക്കാർ ആരാണ് അത് നിങ്ങൾക്കറിയണോ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. എന്തായാലും കളക്ടർ ഇതിനോടകം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കളക്ടർ തന്നെ ഈ ഒരു വിഷയത്തിൽ നേരിട്ട് രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണോ കാണുന്നത്? രഞ്ജിനി, ഇന്നലെ വൈകിട്ടോടെയാണ് ആലപ്പുഴ കുറവന്തോട് പുന്നപ്ര കുറവന്തോട് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയും 28-കാരൻ റോഡിലെ കുഴി കണ്ട് വാഹനം വെട്ടിച്ചതിനെ തുടർന്ന് അപകടത്തിൽപ്പെടുകയും ചെയ്തത്. ഈ സംഭവത്തിന് ശേഷം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വിവിധ വകുപ്പുകളുടെ അടിയന്തര യോഗം ചേർന്നതായി ജില്ലാ കളക്ടർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല റോഡിന്റെ ശോചനീയാവസ്ഥ പരിശോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വിവിധയിടങ്ങളിൽ ഇന്ന് സന്ദർശിക്കുകയും ചെയ്യും. ഈ കുഴി മാത്രമല്ല പ്രശ്നമായി അപകടത്തിന് കാരണമായി മാറിയത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. മാത്രമല്ല കുഴി മാത്രമല്ല റോഡിൽ ഉണ്ടായിരുന്ന ട്രാഫിക് നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ, അതായത് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ബസ്സിലാണ് ഈ വാഹനം സ്കിഡ് ചെയ്ത് പോയി ഇടിക്കുന്നത്. അതിനുശേഷമാണ് ലോറി കടിയിലേക്ക് വീഴുന്നത്. ആ വാഹനം അനധികൃതമായാണ് പാർക്ക് ചെയ്ത, ഒരു ടൂറിസ്റ്റ് ബസ്സായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ അനധികൃതമായാണ് പാർക്ക് ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തുകയും ഒപ്പം തന്നെ അത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വി ആർ കൃഷ്ണതേജ പറഞ്ഞത്, ഇത്തരത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തു നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈറ്റ് മാനേജ്മെന്റ്, അവിടുത്തെ വെളിച്ചത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ പലയിടങ്ങളിലായി ഉണ്ട്, പലയിടങ്ങളിൽ നിന്നായി പരാതി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്ന ശേഷം ഇന്നലെ രാത്രിയോടെ യോഗം ചേർന്നിരുന്നു, വീണ്ടും അത്തരത്തിൽ യോഗം ചേരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ആലപ്പുഴ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഇന്ന് സന്ദർശിക്കുകയും ചെയ്യും. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ കുറവന്തോടെ 28-കാരൻ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം റോഡിലെ കുഴി കണ്ട് വെട്ടിച്ചതിനെ തുടർന്ന് മറ്റൊരു ബസ്സിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സിന്റെ പുറകിൽ ഇടിക്കുകയും പിന്നീട് റോഡിന്റെ നടുക്കൊക്കെ തെറിച്ചു വീഴുകയും അവിടെ വെച്ച് തന്നെ ലോറിക്കടിയിൽപ്പെട്ട് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം കായംകുളത്ത് SI അടക്കം വീഴുന്ന ഒരു സാഹചര്യവും കുഴിയിൽ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ, നിരവധി പരാതികൾ റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ട് റോഡിന്റെ ശോചനീയാവസ്ഥയാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഉയർന്നു വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഗൗരവകരമായ കളക്ടറുടെ ഭാഗത്തുനിന്നുള്ള ഗൗരവകരമായ ഇടപെടൽ. ശരി, ശരണ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.